വധഗൂഢാലോചന കേസിൽ നടൻ ദിലീപിനും കൂട്ടുപ്രതികൾക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ. പാസ്പോർട്ട്, കോടതിക്ക് കൈമാറണം തുടങ്ങിയ ഉപാധികളാണ് ഉള്ളത്. വിധി പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. എൻ കെ ഷിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷിജു, എന്തൊക്കെ ഉപാധികളാണ് ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചപ്പോൾ വെച്ചിരിക്കുന്നത് കോടതി? ആ ശ്രവണ, ഇതിൽ പ്രധാനമായും ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയോ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏത് ഘട്ടത്തിൽ ആവശ്യപ്പെട്ടാലും ഈ ചോദ്യം ചെയ്യലിന് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ഹാജരാകണം. ഒരു ലക്ഷം രൂപയ്ക്ക് തത്തുല്യമായ ആൾജാമ്യം അടക്കമുള്ള വ്യവസ്ഥകളോടുകൂടിയാണ് ഇത് ഈ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ കോടതിയുടെ നിരീക്ഷണം പ്രധാനപ്പെട്ടത് രണ്ട് ഖണ്ഡികകളിലായി പറയുന്നു. അതിൽ ഒന്ന്, ഈ കേസിൽ പ്രോസിക്യൂഷന്റെ പ്രധാന വാദം പ്രതി ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. അത് സംബന്ധിച്ചിട്ടുള്ള വാദങ്ങൾ കോടതിയിൽ നടത്തി. പക്ഷേ ഇതിൽ തന്റെ പരിശോധനയിൽ, പ്രഥമ ദൃഷ്ടിയാ തന്റെ പരിശോധനയിൽ, ഈ ഗൂഢാലോചനയിൽ പ്രതി പങ്കാളിയായി എന്നതിന് പര്യാപ്തമായ തെളിവുകളില്ല എന്ന് വളരെ കൃത്യമായി തന്നെ കോടതി ഈ ഉത്തരവിന്റെ ഉത്തരവിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കോടതിയിൽ നടക്കുന്ന നടപടികളുടെ കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിലും അത് സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെയുള്ള വിശദീകരണങ്ങൾ, അതിന്റെ വിമർശനങ്ങളിലെല്ലാം തന്നെ കോടതി ചില നിലപാട് കർശനമായി പറയുന്നുണ്ട്. കോടതികൾക്ക്, അതായത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം വിമർശനങ്ങൾ ഇതെല്ലാം തന്നെ അനുവദിക്കുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുവാദവുമുണ്ട്. പക്ഷേ വിമർശനങ്ങൾ എന്നുള്ളത് കാര്യങ്ങൾ അറിയാതെയാകരുത്, വസ്തുതകൾ മനസ്സിലാക്കാതെയാകരുത്. പാതിബന്ധ കാര്യങ്ങൾ ഇങ്ങനെ വിമർശിക്കുന്നത് കോടതിക്ക് അത് അംഗീകരിക്കാനാകില്ല എന്ന് കൃത്യമായി തന്നെ കോടതി ഈ വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത് നിയമ നടപടികളെ കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണെന്നും ഈ വിധി പ്രസ്താവത്തിൽ കോടതി വിശദീകരിക്കുന്നുണ്ട്. വധ ഗൂഢാലോചന കേസിൽ ദിലീപിനും കൂട്ടുപ്രതികൾക്കും കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അതിന്റെ വിശദാംശങ്ങളാണ് എൻ കെ ഷിജു നൽകിയത്.